കുറച്ചധികം നാളായിട്ട് കുറച്ചു പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ബ്രോ എല്ലാ ഗാഡ്ജറ്റ്സും ആമസോണിൽ നിന്ന് വാങ്ങിക്കുന്നത്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്താണ് വാങ്ങിക്കാത്തത്? അപ്പൊ എന്തായാലും ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഫ്ലിപ്കാർട്ടിലുള്ള ഗാഡ്ജറ്റ്സ് പരിചയപ്പെടാന്ന്. അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് ഫ്ലിപ്കാർട്ട് ഗാഡ്ജറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, തീർത്തും റാൻഡം ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് ആണ്. അപ്പൊ ഏതൊക്കെയാണ് ആ ഗാഡ്ജറ്റ്സ് നോക്കാം. ഒട്ടും താമസിപ്പിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. നിങ്ങൾ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളൊരു ഹാക്ക് കൂടെ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് തന്നെ പറഞ്ഞുതരാം. ഹാപ്പി ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു ക്യാഷ് ബാക്ക് ആപ്പ് ഉണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാടധികം ക്യാഷ് ബാക്ക് കിട്ടും. ലൈക്ക് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിങ്ങളൊരു സാധനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഓൺലൈൻ സ്റ്റോറിനകത്തുള്ള ഓഫറൊക്കെ കഴിഞ്ഞിട്ടൊരു എക്സ്ട്രാ ക്യാഷ് ബാക്ക് ആണ് നിങ്ങൾക്ക് ഈ ഒരു ഹാപ്പി ക്രെഡിറ്റിനകത്ത് കിട്ടുന്നത്. ഹാപ്പി ക്രെഡിറ്റിനകത്ത് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് മാത്രമല്ല കേട്ടോ, ഒരുപാടധികം സൈറ്റുകളുണ്ട്. ഏകദേശം 1500-ലധികം സൈറ്റുകളുണ്ട്. മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് ഫ്ലിപ്കാർട്ട്, മിൻട്ര, അതുപോലുള്ള ഒരുപാടധികം സൈറ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിനകത്ത് സൈനപ്പ് ചെയ്യുക എന്നുള്ളത് ഈസിയാണ്. ജസ്റ്റ് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാടധികം ഓപ്ഷൻസ് കാണാം. ഏതിലാണോ നിങ്ങൾക്ക് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലാണ് ഷോപ്പ് ചെയ്യേണ്ടതെങ്കിൽ ഷോപ്പ് ഓപ്ഷൻ കൊടുക്കുക. അപ്പോഴത്തേക്കും നേരിട്ട് ഫ്ലിപ്കാർട്ടിൻ്റെ ആ ഒരു സൈറ്റിനകത്ത് പോകും. ഏത് പ്രോഡക്റ്റാണോ നിങ്ങൾക്ക് വാങ്ങിക്കേണ്ടത് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുക. നിങ്ങൾ കാർട്ടിലിട്ട് ബൈ ചെയ്യുമ്പോൾ, അതായത് ക്രെഡിറ്റ് കാർഡോ യു പി ഐ ഉപയോഗിച്ചോ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഈ ആപ്പിനകത്ത് അപ്ഡേറ്റ് വരുന്നതാണ്. ഈ ഒരു ആപ്പിനകത്ത് കയറി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്യാഷ് ഔട്ട് എന്ന് പറയുന്നൊരു സെക്ഷൻ താഴെയായിട്ട് കാണാം. ഈ ഒരു ക്യാഷ് ഔട്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ അതിൽ കിട്ടിയെന്ന് അറിയാൻ പറ്റും. നിങ്ങൾക്ക് മിനിമം ആയിട്ടൊരു എമൗണ്ട് ഇല്ല കേട്ടോ, പല ആപ്പുകളിനകത്തും ഒരു മിനിമം എമൗണ്ട് പറയുന്നുണ്ട്. ലൈക്ക് 100 രൂപ ഉണ്ടെങ്കിലേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ എന്നും. പക്ഷേ ആ ഒരു പ്രശ്നം ഇതിനകത്തില്ല. നിങ്ങൾക്ക് 5 രൂപയാണെങ്കിൽ 5 രൂപ, 4 രൂപയാണെങ്കിൽ 4 രൂപ, നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും യു പി ഐ വഴി വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നീട് ഈയൊരു ഹാപ്പി ക്രെഡിറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, ലൈക്ക് മറ്റുള്ള ആപ്ലിക്കേഷനകത്ത്, ഇതുപോലുള്ള ക്യാഷ് ബാക്ക് ആപ്ലിക്കേഷനകത്ത് നമുക്ക് ആ ഒരു ക്യാഷ് ബാക്ക് ഇൻസ്റ്റൻ്റ് അല്ല, ഏകദേശം 60 ദിവസത്തോളം നമുക്ക് ആ ഒരു ക്യാഷ് ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കും. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല, ട്രാക്കിംഗ് ഒക്കെ വളരെയധികം ഈസിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്യാഷ് ബാക്ക് മാക്സിമം 15 ദിവസത്തിനകം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹാപ്പി ക്രെഡിറ്റ് എന്നാണ്. ഞാനിപ്പോൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഹാപ്പി ക്രെഡിറ്റിലെ ക്യാഷ് ബാക്ക് കിട്ടിയിട്ട് വാങ്ങിച്ച സാധനങ്ങളാണ്. അപ്പോൾ എനിക്ക് ഒരുപാടധികം സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. ക്യാഷ് ബാക്ക് ഉപയോഗിച്ച് പിന്നെയും പിന്നെയും സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. നിങ്ങൾക്കും ട്രൈ ചെയ്യാം. ഈ ഒരു ആപ്പ് വളരെയധികം ഈസിയാണ്. ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളുടെ വീട്ടിലൊക്കെ മുഖം നോക്കുന്ന കണ്ണാടി ഉണ്ടായിരിക്കും അല്ലേ? പക്ഷേ ആ ഒരു കണ്ണാടിയുടെ പ്രശ്നം എന്ന് പറയുന്നത് നല്ല ഹാർഡായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ കൊണ്ട് നടക്കാനോ മറ്റുള്ളവർക്ക് കൊണ്ടുവയ്ക്കാനോ ഒക്കെ കുറച്ച് പാടാണ്. പക്ഷേ വളരെയധികം ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ഗാഡ്ജറ്റ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു കണ്ണാടിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു കണ്ണാടിയുടെ തിക്നെസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, വളരെ സ്ലിം ആയിട്ടുള്ള സംഭവമാണ്. അതുപോലെ തന്നെ ഫ്ലെക്സിബിളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഇതെന്ത് കണ്ണാടി എന്നല്ല, ഇതിൽ വേണ്ടത്ര തരത്തിലുള്ള ഒരു റിഫ്ലക്ഷൻ ഒന്നും ഇല്ലല്ലോ എന്നായിരിക്കും ചിന്തിക്കുന്നത്. ഇതിൻ്റെ പുറത്തൊരു ഫിലിം ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഒരു ഫിലിം ഇളക്കി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഷൈനി ആയിട്ടുള്ളൊരു മിറർ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു വൈറ്റ് സംഭവം എന്ന് പറയുന്നത് നമുക്കിത് ഇളക്കി മാറ്റിയിട്ട് എവിടെ വേണമെങ്കിലും ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന തരത്തിലാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊരു ആക്ച്വൽ ഗ്ലാസ് അല്ല. ഇത് കുറച്ചുകൂടെ എന്താ പറയുക, ഒരു പ്ലാസ്റ്റിക്കി ഫീലാണ്. അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റുമാണ്. ഏതൊരു സർഫസിലും ഈസി ആയിട്ട് ഒട്ടിയിരിക്കുകയും ചെയ്യും. നമുക്ക് എന്തായാലും ഈ ഒരു സംഭവം ഒന്ന് ഒട്ടിച്ച് നോക്കാം. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഈ ഒരു സംഭവം നിങ്ങളൊന്ന് ഫുള്ളി പീൽ ചെയ്ത് കാണിച്ചു തരാം. യെസ്, കാണാൻ പറ്റുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ അത്രത്തോളം ഷൈനി ആയിട്ട് വളരെ എന്താ പറയുക, നല്ല റിഫ്ലക്റ്റീവാണ് കേട്ടോ. നമ്മൾ സാധാരണ കണ്ണാടിയിൽ നോക്കുന്ന അതേ തരത്തിലുള്ളൊരു റിഫ്ലക്ഷനാണ്. അപ്പോൾ ഈ ഒരു കണ്ണാടി നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ വളരെ വിലക്കുറവിൽ വാങ്ങിക്കാൻ പറ്റും. മറ്റുള്ള കണ്ണാടിയുടെ അത്ര വില പോലും കൊടുക്കേണ്ട എന്നുള്ളതാണ്. ഈ ഒരു കണ്ണാടിയുടെ വില എന്ന് പറയുന്നത് 127 രൂപയാണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഒട്ടിച്ച് വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു കണ്ണാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണമെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരുപാടധികം കേബിളുകളും ചാർജറും ഒക്കെ നമ്മൾ ഒരുപാടധികം മാറ്റിയിട്ടുണ്ടായിരിക്കും. പ്രോബബ്ലി നമ്മളുടെ കേബിളിൻ്റെ ചാർജറിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഭാഗത്ത് വെച്ച് പൊട്ടിപ്പോകുന്ന തരത്തിലായിരിക്കും നമ്മുടെ ഒട്ടുമിക്ക കേബിൾസിൻ്റെയും പ്രശ്നം വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരു കേബിൾ പ്രൊട്ടക്ടറൊക്കെ വാങ്ങി കിട്ടും, ചിലർ സ്പ്രിംഗ് ഇട്ട് വെക്കാറുണ്ട്. ഇതിനേക്കാളും ഒക്കെ കുറച്ചുകൂടെ നമുക്ക് എന്താ പറയുക, ലുക്ക് വൈസ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ഗാഡ്ജറ്റാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു 3 കേബിൾ പ്രൊട്ടക്ടേഴ്സാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം, 3 ഡിഫറൻറ്റ് സ്റ്റൈലാണ് കേട്ടോ. ഇത് നമ്മൾ ആക്ച്വലി നമ്മുടെ കേബിളിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാണാൻ ലുക്ക് ആയിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. അപ്പോൾ 3 ഡിഫറൻറ്റ് സ്റ്റൈലുള്ള സംഭവങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാം ഒരു ഫ്രൂട്ടി രീതിയിലുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ നമ്മുടെ അവക്കാഡോ ഉണ്ട്, അവക്കാഡോയുടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
അപ്പൊ ഈ ഒരു കേബിൾ പ്രൊട്ടക്ടർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു. ലൈക്ക് നമ്മൾ മറ്റേ നേരത്തെ ഇടുന്ന പോലത്തെ സ്പ്രിംഗ് ടൈപ്പ് ആയിട്ടുള്ള കേബിൾ പ്രൊട്ടക്ടറിനെ കാട്ടി കുറച്ചുകൂടെ കാണാൻ ഇതൊരു സ്റ്റൈലിഷ് ആണ്, അതുപോലെ തന്നെ കുറച്ചുകൂടെ ക്യൂട്ട് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സംഭവം വാങ്ങിക്കണമെങ്കിൽ വാങ്ങിച്ചിടാവുന്നതാണ്. 3 ഐറ്റംസ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. തീർത്തും റാൻഡം ആയിട്ടാണ് കേട്ടോ കിട്ടുന്നത്, നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. ലൈക്ക് ഇപ്പോൾ അവക്കാഡോ വേണമെങ്കിൽ അവക്കാഡോ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, നമുക്ക് റാൻഡം ആയിട്ടുള്ള ഏതെങ്കിലും ഫ്രൂട്ടി സംഭവങ്ങൾ കിട്ടും. ഇതിൻ്റെ തന്നെ മാർവൽ ക്യാരക്ടേഴ്സിൻ്റെ വരുന്നത് കൊണ്ട് അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. എന്തായാലും ഞാൻ നിങ്ങൾക്ക് രണ്ടിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോയിട്ട് വാങ്ങിക്കാവുന്നതാണ്. നമ്മുടെ അടുത്തൊരു ഗാഡ്ജറ്റ് എന്ന് പറയുന്നത് മൈക്രോഫോണിൻ്റെ ബൂം സിസർ ഹാൻഡ് ആണ്. പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഗാഡ്ജറ്റ് ആണ്. സിവിൽ എഞ്ചിനീയേഴ്സ് ആണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയർ പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ വേറെ പല ഓർമ്മകളും ഇത് കാണുമ്പോൾ വരുന്നുണ്ടായിരിക്കും, പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു സംഭവം അതിന് വേണ്ടിയിട്ടുള്ളതല്ല, നമുക്ക് പ്രൊഫഷണലായിട്ട് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള റെക്കോർഡിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഗെയിമിംഗ് കാണുന്നവരാണെങ്കിൽ, ഗെയിമിംഗ് വീഡിയോസ് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ടേബിളിലൊക്കെ അറ്റാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് മൈക്രോഫോൺ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ലൈക്ക് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാം, ഇത് വളരെയധികം അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം സ്പ്രിംഗ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ. ഇവിടെ ആയിട്ടാണ് നമ്മുടെ മൈക്രോഫോണിൻ്റെ പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ താക്കുകയും പൊക്കുകയൊക്കെ ചെയ്യാം. ഇവിടവും അഡ്ജസ്റ്റബിൾ ആണ്, ഇത് സ്പ്രിംഗ് കൺട്രോൾഡ് ആണ്. നമ്മളുടെ ടേബിളിൽ വയ്ക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ കറക്കി കഴിഞ്ഞാൽ നമ്മളുടെ ടേബിളിനകത്ത് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. ഫോർ ഇൻസ്റ്റൻസ് ഞാനിപ്പോൾ ഇവിടെ ടേബിളിലായിട്ട് ഞാനിത് കറക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാം, നമുക്കിപ്പോൾ ഇവിടെ ഒരു മൈക്രോഫോൺ വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഏത് ദിശയിലേക്ക് വേണമെങ്കിലും വയ്ക്കാൻ പറ്റും. അപ്പോൾ സ്ട്രീമിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്, പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെറ്റപ്പ് കൊണ്ടുവരാൻ പറ്റും. കുറച്ചുകൂടെ ഒരു പ്രൊഫഷണൽ ലുക്ക് നിങ്ങളുടെ ആ ഒരു വീഡിയോയ്ക്കകത്തും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഗാഡ്ജറ്റ് ആണ്. എന്നാലും ഇത് വളരെ വിലക്കുറവും കൂടെയാണ് കേട്ടോ, ഏകദേശം 461 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് ആ ഒരു വിലയ്ക്ക് വാങ്ങിക്കാം, താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയാലും വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ഗൈസ്.